നമസ്കാരം. ഗവൺമെൻറ് ഐ ടി മലമ്പുഴ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സുജ, ഇ എസ് ഇൻസ്ട്രക്ടർ, ഗവൺമെൻറ് ഐ ടി മലമ്പുഴ. നമ്മളിന്ന് എൻ്റർപ്രണർഷിപ്പ് എന്ന ചാപ്റ്ററിലെ ഒരു കുഞ്ഞു ടോപ്പിക്കായ മാർക്കറ്റിംഗ് ആൻഡ് ഇറ്റ്സ് ടെക്നിക്സ് എന്നുള്ള ഭാഗമാണ് പഠിക്കുന്നത്. ഒരു സാധനം നിർമ്മിച്ചാൽ അതിൻ്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നാം ഒരു എൻ്റർപ്രണർ ആവുകയാണെങ്കിൽ മാർക്കറ്റിങ്ങിലാണ് നാം ഏറ്റവും കൂടുതൽ വിജയം തെളിയിക്കേണ്ട ഒരു സ്ഥലം. മാർക്കറ്റിംഗ് പരാജയപ്പെട്ടാൽ ടോട്ടലി നമ്മുടെ ബിസിനസ് മുഴുവൻ പരാജയപ്പെടും. അതുകൊണ്ടാണ് ഇന്ന് നാം പലവിധ ടെക്നിക്സുകളും ഉപയോഗിച്ച് മാർക്കറ്റിങ്ങിന് വേണ്ടി ഈ ഓരോ സ്ഥാപനങ്ങൾ നടത്തുന്നത് നമ്മൾ നേരിട്ട് കാണാവുന്നതാണ്, നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അതിന് പലതരം ടെക്നിക്സുകൾ ഉപയോഗിക്കേണ്ടി വരുന്നു. ഈ ടെക്നിക്സുകൾ ഉപയോഗിച്ചിട്ട് അവരുടെ സാധനങ്ങൾ എങ്ങനെയെങ്കിലും അവർ വിൽക്കുവാൻ ശ്രമിക്കുന്നു. അതിനെക്കുറിച്ചിട്ട് ഏതൊക്കെ ടെക്നിക്സുകളാണ് ഒരു എൻ്റർപ്രണർ ഉപയോഗിക്കുന്നത്, അതല്ലെങ്കിൽ ഒരു സ്ഥാപനം നാം നടത്തിക്കൊണ്ടുപോവുകയാണെങ്കിൽ എന്തൊക്കെ ടെക്നിക്സുകൾ ഉപയോഗിച്ച് നമ്മുടെ സാധനം നമുക്ക് വിൽക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ടോപ്പിക്കിലൂടെ നാം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് മാർക്കറ്റിംഗ് എന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റിംഗ് ഈസ് ദ മാനേജ്മെൻറ്റ് പ്രോസസ് റെസ്പോൺസിബിൾ ഫോർ ഐഡൻറ്റിഫൈയിങ്, ആൻറ്റിസിപ്പേറ്റിംഗ് ആൻഡ് സാറ്റിസ്ഫൈയിങ് കസ്റ്റമർ റിക്വയർമെൻറ്റ്സ് പ്രോഫിറ്റബിളി. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മാനേജ്മെൻറ്റ് പ്രോസസ്സാണ്. അത് എന്തൊക്കെയാണ് അതിൽ ചെയ്യുന്നത്? ഐഡൻറ്റിഫൈയിങ് കണ്ടെത്തുക, ആൻറ്റിസിപ്പേറ്റിംഗ് മുൻകൂട്ടി നമ്മൾ ആ കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിവ് നേടുക, ആൻഡ് സാറ്റിസ്ഫൈയിങ് കസ്റ്റമർ റിക്വയർമെൻറ്റ്സ്, കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് തൃപ്തികരമായിട്ട് അല്ലെങ്കിൽ അവർക്ക് പ്രോഫിറ്റബിൾ ഉണ്ടാക്കുക, അതായത് കസ്റ്റമറിന് പ്രോഫിറ്റബിളായിട്ടും അവരുടെ അവർക്ക് നല്ലവണ്ണം സാറ്റിസ്ഫൈയും ആക്കത്തക്ക വിധത്തിൽ അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കുവാനും അത് കണ്ടെത്തുവാനും അത് മുൻകൂട്ടി ഗണിച്ചുണ്ടാക്കുവാനുമുള്ള ഒരു മാനേജ്മെൻറ്റ് പ്രോസസ്സിനെയാണ് നാം മാർക്കറ്റിംഗ് എന്ന് പറയുക. അതായത് കസ്റ്റമറുടെ ഉദ്ദേശം എന്താണ്, അവൻ്റെ ആഗ്രഹം എന്താണ്, ഏത് വഴിക്ക് അവർ ചിന്തിക്കുന്നു, എന്തൊക്കെയാണ് അവർ പുതിയ പുതിയ ട്രെൻഡുകൾ എന്താണ്, അവരുടെ മാറിപ്പോകുന്ന ചിന്താഗതികൾ എന്താണ്, ഇത് കണ്ടെത്തുക, അത് മുൻകൂട്ടി കണ്ടെത്തണം, അത് ഐഡൻറ്റിഫൈ ചെയ്യണം, അത് സാറ്റിസ്ഫൈയും ചെയ്തു കൊടുക്കണം. ആ ഒരു പ്രോസസ്സിനെയാണ് നാം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇൻ സിമ്പിൾ ടേംസ്, മാർക്കറ്റിംഗ് റിലേറ്റ്സ് ടു സെല്ലിംഗ് ഓഫ് പ്രോഡക്ട്സ് ഓർ സർവീസ് ബൈ ജനറേറ്റിംഗ് എ സ്ട്രാറ്റജി ദാറ്റ് അണ്ടർലൈസ് സെയിൽസ് ടെക്നിക്സ്, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കസ്റ്റമർ റിലേഷൻ. അതായത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്? സെല്ലിംഗ് ഓഫ് പ്രോഡക്ട്സ്, ഒരു സാധനം നമ്മൾ സെല്ല് ചെയ്യുന്നു, ഓർ സർവീസ് നമ്മൾ ഒരു സേവനം ചെയ്തു കൊടുക്കുന്നു. എന്താണ് ജനറേറ്റിംഗ് എ സ്ട്രാറ്റജി ദാറ്റ് അണ്ടർലൈസ് സെയിൽസ് ടെക്നിക്സ്, എന്തെങ്കിലും ഒരു ടെക്നിക്കുകൾ ഉപയോഗിച്ച് നാം ഇത് ഈ സ്ട്രാറ്റജി തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ഈ സാധനങ്ങൾ വിൽക്കുവാനോ അവർക്ക് സേവനം ചെയ്തു കൊടുക്കുവാനോ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, ബിസിനസ്സിലുള്ള കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ കസ്റ്റമർ റിലേഷനോ വർദ്ധിപ്പിക്കാനായിട്ട് നാം ഉപയോഗിക്കുന്ന ടെക്നിക്കുകളെയാണ് നാം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതൊരു തരം തന്ത്രമാണ്, വാസ്തവം പറയുകയാണെങ്കിൽ ആ തന്ത്രങ്ങളെയാണ് നാം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ബിഗിൻസ് വിത്ത് ദ കസ്റ്റമർ ബൈ ഫൈൻഡിങ് ദെയർ നീഡ്സ് ആൻഡ് എൻഡ്സ് വിത്ത് ദ കസ്റ്റമർ. അതൊരു നല്ലൊരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു നല്ലൊരു ഫോർമുല വേണമെങ്കിൽ നമുക്ക് പറയാം, ഇറ്റ് ബിഗിൻസ് വിത്ത് ദ കസ്റ്റമർ. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കസ്റ്റമറിൽ നിന്ന് തുടങ്ങുന്നു. ബൈ ഫൈൻഡിങ് ദെയർ നീഡ്സ് എന്നുവെച്ചാൽ കസ്റ്റമറെ നീഡ് ആദ്യം കണ്ടെത്തുന്നു. ആൻഡ് എൻഡ്സ് വിത്ത് കസ്റ്റമർ, കസ്റ്റമറിൽ തന്നെയാണ് അത് അവസാനിക്കുന്നത്. എങ്ങനെ? ബൈ സാറ്റിസ്ഫൈയിങ് ദെയർ നീഡ്സ്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ കണ്ടെത്തുന്നു, അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതാണ് ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ബിഗിൻസ് വിത്ത് ദ കസ്റ്റമർ, കസ്റ്റമറിൽ നിന്ന് തുടങ്ങുന്നു, കസ്റ്റമറിൽ തന്നെ അവസാനിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ മാർക്കറ്റിംഗ്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഫോർ പീസ്. നാം മാർക്കറ്റിങ്ങിനെ നാല് പീസായിട്ട്, പിയിൽ തുടങ്ങുന്ന നാല് വാക്കുകളായിട്ട് നമുക്ക് ഫോർ പീസിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ. അപ്പോൾ അതിനകത്ത് നാല് പീകളിൽ തുടങ്ങുന്ന നാല് വാക്കുകളുണ്ട്. പ്രോഡക്റ്റ് ഉണ്ട്, പ്രൈസ് അതിൻ്റെ വില, പ്ലേസ് അതിൻ്റെ സ്ഥലം,
അതിൻ്റെ പ്രൊമോഷൻ, ഈ നാലും കൂടി ചേരുമ്പോഴാണ് ഒരു മാർക്കറ്റിംഗ് ആവുകയാണ്. നാം മാർക്കറ്റിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു കൺക്ലൂഷനായിട്ട് പറയുന്നതാണ് 4 P's ഉണ്ടെന്ന് പറയും. P's എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ. ഇപ്പം നിങ്ങൾക്ക് മാർക്കറ്റിംഗ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അതിൻ്റെ ഒരു ചിത്രമാണ് ഈ കാണുന്നത്, ഒരു ഫിഗറായിട്ട് കൊടുക്കുന്നുണ്ട്. പ്രോഡക്റ്റ് എന്താണ്, പ്രൈസ് എന്താണ്, പ്ലേസ് എന്താണ്, പ്രൊമോഷൻ എന്താണെന്നുള്ളത് ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഒരു സംക്ഷിപ്ത രൂപമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മാർക്കറ്റിംഗ് ടെക്നിക്സ്, നാം എന്തൊക്കെ ടെക്നിക്സുകളാണ്, നാം അല്ല ഒരു എൻ്റർപ്രണർ എന്തൊക്കെ ടെക്നിക്സുകളാണ് സാധാരണയായിട്ട് ഈ മാർക്കറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. അത് രണ്ട് തരത്തിലുള്ള ടെക്നിക്സ് ഉണ്ട്, ഡയറക്റ്റ് പ്രൊമോഷൻ ടെക്നിക്സ് ആൻഡ് ഇൻഡയറക്റ്റ് പ്രൊമോഷൻ ടെക്നിക്സ്. നേരിട്ട് ഉപഭോക്താവിനെ സ്വാധീനിക്കുന്നതും നേരിട്ടല്ലാതെ സ്വാധീനിക്കുന്നതുമായ രണ്ട് തരത്തിലുള്ള മാർക്കറ്റിംഗ് ടെക്നിക്സുകൾ ഇന്ന് മാർക്കറ്റിൽ ഉപയോഗിക്കുന്നു. അതിൽ ഡയറക്റ്റ്, അതായത് ഉപഭോക്താവിനെ നേരിട്ട് വീഴിക്കാനുള്ള തന്ത്രങ്ങൾ എന്തൊക്കെയാണ്. നേരിട്ട് നമ്മളെ പല വിധത്തിലും ഒരു കച്ചവടക്കാരൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനം നമ്മളെ വീഴിക്കുന്നു, നേരിട്ടല്ലാതെയുമുണ്ട്. ഇനി ഏതാണ് നമുക്ക് നേരിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് പ്രൊമോഷൻ ടെക്നിക്സ് എന്ന് നോക്കുക, നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുക ഏതാണ് ഡയറക്റ്റ് ഏതാണ് ഇൻഡയറക്റ്റ് എന്ന് ചോദിക്കുക, അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കുക. ഏതാണ് ഡയറക്റ്റ് പ്രൊമോഷൻ? ഒന്ന്, ഡിസ്പ്ലേ ആൻഡ് ഡെമോസ്, അതായത് നാം കടകളിൽ നാം സ്ഥാപനങ്ങളിൽ കാണുന്ന ഡിസ്പ്ലേ വയ്ക്കുക, അതായത് ഉപഭോക്താവിന് കാണത്തക്ക വിധത്തിൽ അത് പ്രദർശിപ്പിച്ചു വയ്ക്കുക. ഡെമോസ്, നിങ്ങൾ കടകളിലൊക്കെ പോകുമ്പോൾ നാം പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാനായിട്ട് നാം കയറി ചെല്ലുമ്പോൾ തന്നെ ചില്ലുകൂട്ടിലിങ്ങനെ വിവിധ തരം നല്ല പ്രോഡക്റ്റുകളെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ട് വയ്ക്കും. ഇത് നാം പോകുമ്പോൾ ഇത് അട്രാക്റ്റ് ചെയ്തിട്ട് അകത്ത് കയറണം. അല്ലെങ്കിൽ ഒരു പരസ്യത്തിനാണെങ്കിലും ശരി, നല്ല സാധനങ്ങൾ അവർ ഡെമോ ആയിട്ട് വയ്ക്കുന്നു അല്ലെങ്കിൽ ഡിസ്പ്ലേ ആയിട്ട് വയ്ക്കുന്നു, നാം അത് കണ്ട് അട്രാക്റ്റ് ചെയ്തിട്ട് കയറുന്നു, വാങ്ങുന്നു. അതൊരു ഡയറക്റ്റ് പ്രൊമോഷൻ ടെക്നിക്സാണ്, നമ്മളെ അല്ലെങ്കിൽ ഒരു ഉപഭോക്താവിനെ ഒരു കസ്റ്റമറെ വീഴിക്കാനുള്ള ഏറ്റവും നല്ലൊരു ടെക്നിക്സാണ് ഡിസ്പ്ലേ ആൻഡ് ഡെമോ. ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ടുള്ള ഒരു ടെക്നിക്സാണ് നെക്സ്റ്റ് അഡ്വർടൈസിങ് ത്രൂ മീഡിയ. നാം വീഴാത്ത ഒരാളുമില്ലാത്തൊരു മേഖലയാണ് അഡ്വർടൈസ്മെൻറ്റ്. അഡ്വർടൈസ്മെൻറ്റിൽ വീഴിക്കുക എന്നുള്ളത് നാം അതിൽ കാണുമ്പോൾ നമുക്ക് ഒന്നല്ല രണ്ടല്ല മൂന്ന് പ്രാവശ്യം കണ്ടു കഴിയുമ്പോഴേക്കും നമുക്കതൊരു ടെൻഡൻസി വന്നു തുടങ്ങും, നമ്മൾ അറിയാതെ അതിലേക്ക് വീണു പോകും. അത് മീഡിയയിലൂടെ ആവാം. ഇപ്പം ചിലപ്പോൾ ഇപ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ഓൺലൈനിലാണ്, ഓൺലൈനിൽ പല പ്രോഡക്റ്റുകൾ കാണുമ്പോൾ നമ്മൾ അതിലറിയാതെ ആവശ്യമില്ലെങ്കിൽ പോലും നമ്മൾ അതിലേക്ക് വീണു പോകുന്നു. പണ്ട് മുതലേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന TV ആണ്, TV, റേഡിയോ, ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ, ഇതിലൂടെയൊക്കെ അഡ്വർടൈസ് ചെയ്തിട്ട് നമ്മളെ അതിലേക്ക് ടെക്നിക്സ് കൊണ്ടുവരുന്നു. അതൊരു നല്ല ഡയറക്റ്റ് പ്രൊമോഷൻ ടെക്നിക്സാണ്. നെക്സ്റ്റ് പബ്ലിസിറ്റി, പ്രചരണം കൊടുക്കുക. ഇപ്പം നോട്ടീസ് മുഖേനയോ അല്ലെങ്കിൽ പത്രങ്ങളിലൂടെയോ അതല്ലെങ്കിൽ വിവിധ സ്ഥലത്ത് എന്തെങ്കിലും പരസ്യങ്ങളോ നിങ്ങൾ ഫ്ലക്സ് ബോർഡുകളൊക്കെ കണ്ടിട്ട് ഏറ്റവും നല്ലൊരു പബ്ലിസിറ്റി മൗത്ത് പബ്ലിസിറ്റി ഉണ്ട്, വായു കൊണ്ടുള്ളൊരു പ്രചരണം, ഇതൊക്കെ പബ്ലിസിറ്റിയിൽ പ്രചരണത്തിൽ ഉൾപ്പെടുന്നു. അതും ഒരു നല്ല പ്രൊമോഷൻ ടെക്നിക്സാണ്. നെക്സ്റ്റ് സെയിൽസ് കണക്റ്റഡ് വിത്ത് സ്പെഷ്യൽ ഈവൻറ്റ്സ്. ഇന്ന് നമ്മൾ വീഴുന്ന ഒരു അനദർ ഒരു ഇതാണ് സെയിൽസ് ഏതെങ്കിലും ഒരു ആഘോഷങ്ങളുമായിട്ട് സെയിൽസിനെ കണക്ട് ചെയ്യുക, സ്പെഷ്യൽ ഈവൻസ് ആയിട്ട്. നമുക്കറിയാം ഓണത്തിനാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ കച്ചവടം നടക്കുന്നത്, അതുപോലെ തമിഴ്നാടുകാർ അവർ നടത്തുന്നതാണ് ആടി അഥവാ കർക്കടക കിഴിവ് എന്ന് പറയുന്നു. ഈ സ്വർണ്ണക്കടക്കാർക്കുണ്ടൊരു അവരുടെ ഒരു ആഘോഷം അക്ഷയ തൃതീയ എന്നിട്ടുള്ള ഒരു ആഘോഷമുണ്ട്, അതിനോട് കണക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ചില എക്സിബിഷൻസ് നടത്തുന്നു, അതിൽ റിഡക്ഷൻ സെയിലാണ്, അങ്ങനെയാണ്, ഓഫറാണ്, അതാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വീഴിക്കുക. അതും ഒരു നല്ല ഡയറക്റ്റ് പ്രൊമോഷൻ ടെക്നിക്സാണ്. അതിലും നാം ഒട്ടുമിക്ക എല്ലാവരും തന്നെ വീണു പോകുന്ന ഒരു ടെക്നിക്സാണ്. കാരണം ഒരു ഉപഭോക്താവിനെ വീഴിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം, അതിൽ വീഴാനുള്ള ഒരു നല്ല ചാൻസ്. നെക്സ്റ്റ് പേഴ്സണൽ സെല്ലിംഗ് ടാക്ടിക്സ്, അതും പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള വിൽപ്പനകൾ ടാക്ടിക്സ്. നമുക്കറിയാം നമ്മുടെ വീടുകളിലൂടെ ഓരോരുത്തർ വന്ന് വിൽക്കുന്നത്, അവരുടെ തന്ത്രങ്ങൾ മെനയുന്നത്, നാം അറിയാതെ തന്നെ അതിലേക്ക് വീണു പോകുന്നു, ആവശ്യമില്ലാത്ത വസ്തുക്കൾ പോലും നമ്മൾ വാങ്ങിവെക്കുന്നു, അത് അവരുടെ ടാക്ടിക്സ്. അതിൽ നമ്മൾ അതൊരു നല്ല പ്രൊമോഷൻ ടെക്നിക്സാണ്. അപ്പോൾ ഡയറക്റ്റ് പ്രൊമോഷൻ ടെക്നിക്സ് ആയിട്ട് വരുന്നതാണ് ഈ 5 കാര്യങ്ങൾ: ഡിസ്പ്ലേ, ഡെമോ, അഡ്വർടൈസ്മെൻ്റ്, പബ്ലിസിറ്റി, ഏതെങ്കിലും ഈവൻറ്റുമായിട്ടുള്ള കണക്ഷൻ ആൻഡ് പേഴ്സണൽ സെല്ലിങ്. നെക്സ്റ്റ് ഇൻഡയറക്റ്റ് പ്രൊമോഷൻ ടെക്നിക്സ്, നേരിട്ടല്ലാതെ എങ്ങനെ ഉപഭോക്താവിനെ വീഴിക്കാം എന്നുള്ളതാണ്. അതായത്
അതിലൊന്നാമത് വരുന്നതാണ് എഫിഷ്യൻറ്റ് കസ്റ്റമർ സർവീസ്. നാം എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, അതായത് നമുക്ക് കിട്ടുന്ന ഒരു കസ്റ്റമറിൽ, അതായത് കസ്റ്റമറിന് ലഭിക്കുന്ന ഒരു സർവീസ്. നാം ഇപ്പോൾ ഒരു സാധനം വാങ്ങിച്ചു, ഒരു ഇലക്ട്രോണിക്സ് ഉപകരണം, എന്ത് സാധനം ആയിക്കോട്ടെ, അതിനുശേഷം ആ സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സർവീസുകൾ, ഗ്യാരൻ്റി ആയിട്ടും വാറൻ്റി ആയിട്ടും, അതല്ലെങ്കിൽ അവർ ഫ്രീ ആയിട്ട് വിളിച്ച് ചോദിക്കുന്നതും, ഇടയ്ക്ക് നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ ഓടിയെത്തി നമുക്ക് സർവീസ് തരും, ഇതെല്ലാം എഫിഷ്യൻ്റ് ആകുമ്പോൾ, നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് ആ കടയിൽ നിന്നോ ആ സ്ഥാപനത്തിൽ നിന്നോ നല്ല സർവീസ് കിട്ടുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ ആ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ നമ്മൾ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു. അതാണ് എഫിഷ്യൻ്റ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പബ്ലിക് റിലേഷൻ, പൊതുജനങ്ങളായിട്ടുള്ള ബന്ധം, അതും ഒരു ഇൻഡയറക്റ്റ് പ്രൊമോഷൻ ടെക്നിക്സാണ്. കൂടുതൽ ബന്ധം സ്ഥാപിക്കുക. ബന്ധം സ്ഥാപിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളതിനോട്, ആ സ്ഥാപനവുമായിട്ട് നമ്മൾ ഒന്നുകൂടി അടുക്കുന്നു, അവരുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ നാം നിർബന്ധിതരായിത്തീരുന്നു. നെക്സ്റ്റ്, കോഡിയൽ കസ്റ്റമർ റിലേഷൻ, കസ്റ്റമറായിട്ടുള്ള നല്ല രീതിയിലുള്ള റിലേഷൻസ്, അത് ഏത് രീതിയിലാവാം, കമ്മ്യൂണിക്കേഷൻ രീതിയിലാവാം, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന ഏതെങ്കിലും രീതിയിലുള്ള അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സേവനമായിരിക്കാം, കസ്റ്റമറായിട്ട് നല്ല റിലേഷൻ കൊണ്ടുവരിക. നെക്സ്റ്റ്, അപ്രോപ്രിയറ്റ് പ്രോഡക്റ്റ് ഡിസൈൻ, സ്റ്റൈൽ, പാക്കേജിങ്. നമുക്കറിയാം, അത് നിങ്ങളൊക്കെ നമ്മളെപ്പോലുള്ള ഈ നിങ്ങളെപ്പോലുള്ള ചെറിയ തലമുറകൾ, അതല്ലെങ്കിൽ ഈ ന്യൂ ജനറേഷനിലുള്ളവർക്ക് ഒരു പ്രത്യേകതയുള്ളതാണ്. അവരെ വീഴിക്കാനുള്ള ഏറ്റവും വലിയ തന്ത്രമാണ് നല്ല നല്ല ഡിസൈൻ. നമുക്ക് കൂടുതൽ ആകൃഷ്ടമാകുന്ന ഒരു ഇതാണ് ഈ ഡിസൈൻ നോക്കുക. ഇപ്പോൾ ഒരു ബാഗാണെങ്കിലും ഒരു ചെരുപ്പാണെങ്കിലും നാം പഴയ മോഡലിലേക്കല്ല പോകുന്നു, പുതിയ പുതിയ ഡിസൈൻ ഏതാണ് നമ്മൾ അന്വേഷിച്ച് പോകുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ, പുതിയ പുതിയ ഡിസൈൻ, അതായത് പുതിയ തലമുറയെ അല്ലെങ്കിൽ ആരെ ആയാലും തന്നെ ആകർഷിക്കത്തക്ക വിധത്തിൽ പുതിയ ഡിസൈൻ കൊണ്ടുവരിക. സ്റ്റൈൽ, പുതിയ സ്റ്റൈലാക്കുക. പാക്കേജിങ്, ആ പാക്കേജിങ്ങിൽ പോലും അതിൻ്റെ സ്റ്റൈലിൽ പോലും വ്യത്യസ്തത കൊണ്ടുവന്നിട്ട് ഉപഭോക്താവിനെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുക. അതാണ് പ്രോഡക്റ്റ് ഡിസൈൻ, സ്റ്റൈൽ, പാക്കേജിങ്. നെക്സ്റ്റ്, ഗുഡ് വിൽ ഓഫ് ദ കമ്മ്യൂണിറ്റി, അതായത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി. ചിലപ്പോൾ ചില കാര്യങ്ങൾ ചില സ്ഥാപനങ്ങൾ എന്ത് ചോദിച്ചാൽ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യും, അതിലൂടെ അവരുടെ പ്രോഡക്റ്റ് വിൽക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ ITയിൽ തന്നെ ചില സമയത്ത് കണ്ണ് പരിശോധനയ്ക്കായിട്ട് ചില ഹോസ്പിറ്റലുകൾ വരും, നമ്മുടെ എല്ലാവരുടെയും കണ്ണ് അവിടെ സൗജന്യമായിട്ട് പരിശോധിക്കും. അതൊരു നല്ല കാര്യമാണ്, സമൂഹത്തിൻ്റെ നല്ല, അതിലൂടെ അവർ നടത്തുന്ന ഒരു പ്രോഡക്റ്റ് വിൽപ്പനയുണ്ട്. കാരണം അവിടെ ആവശ്യമായി വരുന്നവർക്ക് കണ്ണട വേണമെന്നുണ്ടെങ്കിൽ, സ്പെക്സ് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരിക. അപ്പോൾ നല്ല ഒരു കാര്യം ചെയ്തുകൊണ്ട് അതിലൂടെ ഒരു പ്രോഡക്റ്റിൻ്റെ വിൽപ്പന, അതൊരു തന്ത്രമാണ്. അപ്പോൾ ഒരു ഉൽപ്പാദകനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവൻ്റെ പ്രോഡക്റ്റ് വിറ്റ് തീർക്കണം. അവൻ അതിന് ഏത് ടെക്നിക്സ് ഉപയോഗിക്കുക, അവൻ ഇൻഡയറക്റ്റായിട്ടോ ഡയറക്റ്റായിട്ടോ അവൻ ഈ ഉപയോഗിക്കുന്നു, അവൻ്റെ ടെക്നിക്സുകളിലൂടെ അവൻ്റെ പ്രോഡക്റ്റ് വിറ്റ് തീർക്കുന്നു. ഇനി ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുന്നത്, മാർക്കറ്റിംഗ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം സെല്ലിംഗ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിംഗും സെല്ലിങ്ങും വ്യത്യാസമുണ്ട്. മാർക്കറ്റിംഗ് സ്റ്റാർട്സ് വിത്ത് ബയർ ആൻഡ് ഫോക്കസസ് കോൺസ്റ്റൻ്റ്ലി ഓൺ ബയേഴ്സ് നീഡ്സ്. അതായത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങുന്നയാളുടെ ആവശ്യത്തിനാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. വേറസ് സെല്ലിംഗ് ഫോക്കസ് ഓൺ സെല്ലിംഗ് നീഡ്. അത് സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വിൽപ്പനയ്ക്ക് മാത്രമേ അവിടെ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ബയർ അഥവാ വാങ്ങുന്നയാളുടെ നീഡ്സ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിച്ചോ, മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയർ അഥവാ കസ്റ്റമറാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തി. കസ്റ്റമറുടെ ആവശ്യം നിവർത്തിച്ചു കൊടുക്കുക, അവൻ്റെ താല്പര്യങ്ങൾ കണ്ടെത്തുക, അതിന് നല്ല ഏറ്റവും പ്രോഡക്റ്റ് ഉണ്ടാക്കുക. ഏത് രീതിയിലാണ് മാർക്കറ്റിങ്ങിൻ്റെ ട്രെൻഡ് പോകുന്നത്, ആ ട്രെൻഡ് കണ്ടെത്തുക, അതിനനുസരിച്ച് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുക, ഇത് അവനിലേക്ക് എത്തിക്കുക, വിവിധ തന്ത്രങ്ങളിലൂടെ ഈ പ്രോഡക്റ്റ് വിൽക്കുവാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഈ പ്രോഡക്റ്റ് വിറ്റാൽ മാത്രമേ ഒരു എൻ്റർപ്രണറിന് നിലനിൽപ്പിനുള്ള അവസരമുള്ളൂ. ആ നിലനിൽപ്പിനായിട്ട് അവൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളെയാണ് നാം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഏതാണ് ഡയറക്റ്റ് പ്രൊമോഷൻ ടെക്നിക്സ്, ഏതാണ് ഇൻഡയറക്റ്റ് പ്രൊമോഷൻ ടെക്നിക്സിൻ്റെ കീഴിൽ വരുന്നത് എന്നാണ്. ഒരു ചെറിയ ടോപ്പിക്കാണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എൻ്റർപ്രണർ എന്ന ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്കുകളും ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.